ടിവി നമ്മളോട് കൂടെ ഉള്ളത് വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉന്നതമായ തലങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്നൊക്കെ ഉന്നതമായ അകലങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മളിൽ പലർക്കും പരിചിതനായിട്ടുള്ള നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള സഹോദരൻ നവാസ് ദാനയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുവന്നിട്ടുള്ള ചില ഘട്ടങ്ങളെക്കുറിച്ച്, ആ ഘട്ടങ്ങളിൽ സ്വാധീനിച്ചിട്ടുള്ള ചില ഘടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നവാസ് ദാനെ എന്നുള്ള പേര് ഉപ്പായിട്ട പേര് തന്നെയാണോ? അല്ല, സ്വന്തമായിട്ടിട്ട പേരാണ്. സ്വന്തമായിട്ട പേരാണ്. ശരിയായ പേര് എങ്ങനെയാണ്? ശരിയായ പേര് നവാസ് മാത്രം. ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് നേരത്തെ ഫ്രീ തിങ്കേഴ്സിൽ, പിന്നെ ശേഷം ഫ്രീ തിങ്കേഴ്സിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിൽ ഇടുന്ന താങ്കളുടെ പോസ്റ്റുകളായാലും കമന്റുകളായാലും ഒക്കെ ഒരു ഇസ്ലാമിസ്റ്റ്, ഒരു ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് കൂടുതലായും വ്യക്തിവാദ, നിരീശ്വരവാദ, പ്രത്യേകം ആ ഒരു മേഖലയിലേക്ക് തിരിയാനുള്ള കാരണം എന്താണ്? ആ മേഖലയിലേക്ക് തിരിഞ്ഞതല്ല ശരിക്ക്. കാരണം ഈ ചോദ്യമൊക്കെ ഇവരെ ഫ്രീ തിങ്കേഴ്സിലും റൈറ്റ് തിങ്കേഴ്സിലൊക്കെ, ഇതിൻ്റെ റൈറ്റ് തിങ്കേഴ്സിൻ്റെ മുമ്പിൻ്റെ ഫ്രീ തിങ്കേഴ്സ് ആയാലും അതിൽ എന്തൊക്കെ പോസ്റ്റ് വരുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രാവശ്യം എനിക്ക് ഞാൻ മുമ്പ് തന്നെ ആലോചിച്ചിട്ടുള്ളതാണ് ശരിക്ക്. വളരെ ഇപ്പം എനിക്ക് വളരെ സില്ലിയായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അന്നത് ഞാനൊക്കെ വലിയ ഒരു ചോദ്യമായിട്ടാണ് സ്വയം ചോദിച്ചുകൊണ്ടിരുന്നത് പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യാതല്ല ശരിക്ക്, നമ്മളും ഇതുപോലെ ഒരാളായിരുന്നു, അതുകൊണ്ട് ഐ ഫീൽ ഹോം. അപ്പോൾ എൻ്റെതായിട്ടുള്ളത് തോന്നുന്നു, എൻ്റെ പ്രശ്നമായിട്ട് തോന്നുന്നു. നവസേനയുടെ വിദ്യാഭ്യാസം കാലഘട്ടം എങ്ങനെയായിരുന്നു? പഠിച്ചത് എവിടെയായിരുന്നു? അത് എങ്ങനെയായിരുന്നു? സാധാരണ സർക്കാർ സ്കൂളിൽ 7-ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന സമയം വരെ, സാധാരണ ഒരു 7 മണിൻ്റെ ഉള്ളിൽ വീട്ടിൽ തിരിച്ചെത്തണം. അങ്ങനെ പുറത്തൊന്നും കൂടുതലായിട്ട് കളിക്കാനൊന്നും പോകാൻ പറ്റില്ല, ഒരു 1.5 മണിക്കൂർ കൂടുതലൊന്നും വീട്ടുകാർ കാത്തിരിക്കൂല. അങ്ങനെയൊക്കെ പട്ടാളച്ചിട്ടയിലാണ് ചെറുപ്പത്തിൽ വളർന്നത്. പട്ടാളച്ചിട്ടൻ്റെ ഇടയിലും ഓരോ വിക്രസൊക്കെ ഇടയ്ക്ക് കാണാൻ കഴിയും. അതുണ്ട്. സ്കൂളിന് ശേഷം പിന്നെ 8-ാം ക്ലാസ് മുതലാണ്, 8-ാം ക്ലാസ്സിലൊന്നും കാര്യമായിട്ടില്ല, 9-ാം ക്ലാസ് മുതലാണ് ശരിക്ക് വിശ്വാസ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വിട്ടത്. 9-ാം ക്ലാസ് വരെ വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി പറയുമ്പോൾ വിശ്വാസത്തോട് അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളോട് ആഭിമുഖ്യം തോന്നിയതാണോ? ഇല്ല, അകന്നു. കംപ്ലീറ്റ് അകന്നു. മതവിശ്വാസം ഒക്കെ അടിസ്ഥാനരഹിതമായ കുറെ കെട്ടുകഥകളാണെന്നുള്ള തരത്തിലേക്ക് പോയി. അപ്പൊ അതിന്റെ അർത്ഥം താങ്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് നിരീശ്വരത്വവും യുക്തിവാദവുമാണെന്ന് പറയാൻ പറ്റും. അത് ആ വയസ്സിൻ്റെ പ്രത്യേകത ആയിരിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലാണല്ലോ സാധാരണ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളോടൊക്കെ ഒന്ന് റിബലായിട്ട് നിന്നിട്ട് അതിനോടൊക്കെ പ്രശ്നിക്കാൻ തുടങ്ങണേ. ചിലവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് ചിലപ്പോൾ പത്രയും കാലത്ത് ഇങ്ങനെ റിവേഴ്സ് പോയിട്ട് ആലോചിക്കുമ്പോൾ അത് കറക്റ്റ് എന്ത് കാരണം എന്നുള്ളത് ശരിക്കും എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അന്നത്തെ നമ്മൾ യാഥാസ്ഥിതിക കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ അനാചാരങ്ങളുണ്ടല്ലോ, കുറേ മോരൂത്ത് കുത്തുപിയത്ത് പിഞ്ഞാണ് ഏതിൽ, അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും ചിലപ്പോൾ പ്രതിഷേധമായിരിക്കും. വായനാശീലം ചെറുപ്പത്തിൽ വളരെ ചെറുപ്പം മുതലുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. വിശ്വാസരഹിതമായ മതരഹിതമായ ജീവിതം ആ ഒരു കാലഘട്ടം എത്ര കാലം തുടർന്നിട്ടുണ്ടാവും? 10-ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി 2 വർഷം അതും കഴിഞ്ഞു. ആ കാലഘട്ടത്തിലൊക്കെ ഇതേമായിരുന്നു. പക്ഷെ എന്നാലും വീട്ടുകാരുടെ മുന്നിൽ കുറേയൊക്കെ, എന്നാലും വീട്ടുകാരുടെ മുന്നിലൊക്കെ ശരിക്കും അവർക്ക് അറിയായിരുന്നു, വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ. എന്നാലും കൂടുതൽ ഞാൻ ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ ഒന്നും പോയിട്ടില്ല വീട്ടുകാരോട്. സമൂഹത്തിൽ ആൾക്കാരോടൊക്കെ ചാൻസ് ഇട്ടാണെങ്കിലൊക്കെ അവരോട് ഇങ്ങനെ അതേമാതിരി തട്ടിത്തന്നെ തർക്കിക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷെ ഞാൻ കൂടുതൽ അന്നത്തെ ഇതിനെക്കുറിച്ചുള്ള അറിയുന്ന ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പോട്ടെ നല്ലൊരു ചിന്താഗതി. കുട്ടിത്തത്തിന്റെ ശേഷം 10-ാം ക്ലാസ്സിന് ശേഷം പിന്നെ പ്രീഡിഗ്രിക്ക് വിശ്വാസപരമായി ഇങ്ങനെയാണ് തോന്നുന്നത്. അന്നത്തെ വിദ്യാലയ രാഷ്ട്രീയം, കലാലയ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. SFI അത് ഉറപ്പല്ലേ? കാരണം SFI മത്സരിച്ചിട്ടൊന്നുമില്ലെങ്കിലും മത്സരിക്കാൻ ഉള്ള ഇതൊന്നുമില്ല ശരിക്ക്. അതായത് ശരിക്കും ഒരു ഓർഡർലെസ് ജീവിതമായിരുന്നു. ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക, എന്നിട്ട് അതിനു വേണ്ടി ആൾക്കാരെ വോട്ട് ക്യാൻവാസ് ചെയ്യുക, മത്സരിക്കുക, അതൊക്കെ ശരിക്കും ഒരു ഓർഗനൈസ്ഡ് ലൈഫിൻ്റെ ഒരു ലക്ഷണങ്ങളാണല്ലോ. പക്ഷേ ഒരു കംപ്ലീറ്റ്ലി ഇൻഓർഗനൈസ്ഡ് ഒരു ജീവിതമായിരുന്നു. അപ്പോൾ എന്തിനും ഇങ്ങനെ ഒരുത്തർ കച്ചവടം ഉണ്ടാക്കിയിട്ടൊക്കെ, എന്നാലും പാർട്ടി വീട്ടുകാരൊക്കെ മാർക്കിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ഉമ്മാൻ്റെ വീട്ടുകാരാണെങ്കിലും ഫാദറിൻ്റെ വീട്ടുകാരാണെങ്കിലും കംപ്ലീറ്റ് ഒക്കെ മാർക്കിസ്റ്റാണ്. അപ്പോൾ ആ പാർട്ടിൻ്റെ ഒപ്പമായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത്. ആ പാർട്ടിൻ്റെ ആശയങ്ങളോടും നല്ല ബന്ധമായിരുന്നു.
പാട്ട് വീട്ടുകാർക്ക് ശരിക്കും അത് ഒരു പ്രത്യയശാസ്ത്രപരമായ മാറ്റില്ല, ശരിക്കും രാഷ്ട്രീയ കാഴ്ചപ്പാട് മാത്രമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴ്ന്ന വർഗ്ഗക്കാരിൽപ്പെട്ടപ്പോൾ നമ്മളെ ജർമ്മൻ വർഗ്ഗക്കാരിൽപ്പെട്ട ആൾക്കാരൊക്കെ എസ് സി എസ് ടി പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുടെയാണ് കൂടുതൽ ബന്ധം. നമ്മൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അവരുണ്ടാവും. അങ്ങനെ അങ്ങനെ ഒരു അധീശത്വ വർഗത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് അധികൃത വർഗത്തോടൊപ്പം ഇരുന്നു ശരിക്ക് ജീവിതമൊക്കെ. ആ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആയതുകൊണ്ടാണ് അത്തരത്തിലുള്ള സൗഹൃദങ്ങളും ഒക്കെ ആ രീതിയിലും പോകാൻ സഹായകമായത്. ഇപ്പം മതപരമായിട്ട് ആൾക്കാർ സമൂഹം പാടി വിഭജിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ശരിക്കും രാഷ്ട്രീയ പാർട്ടിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിമോചനെ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്നാൽ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നമ്മളെ സി പി ഐ എന്നുള്ള ആശയത്തെക്കാൾ ഉപരി കുറച്ചും കൂടി ഒരു തീവ്രമായ ഒരു കാഴ്ചപ്പാടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നക്സലൈറ്റ് അങ്ങനത്തെ ഉള്ള പാർട്ടികളോടുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു വ്യക്തി എന്നുള്ളൊരു ഒരു സാധാരണ ആൾ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരാൾ, ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ ആൾക്കാർക്ക് പുതിയമാതിരി തോന്നിയിട്ടുണ്ടാകും അങ്ങനെ പ്രതിഷേധിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഒപ്പം നിന്നിട്ടോ അല്ലെങ്കിൽ CPIM-ൻ്റെ ഒപ്പം നിന്നിട്ടോ CPI-ൻ്റെ ഒപ്പം നിന്നിട്ടോ ഒന്നും സാധിക്കില്ലായിരിക്കും. പിന്നെ SFI എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഇതുണ്ടല്ലോ, നമ്മൾ ശരി ക്ലാസ്സിന് ഒന്നും പോകില്ലല്ലോ. നമ്മൾ ഈ അറിയണ വായിച്ചറിയണ കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നെ അതസ്ഥിതി വിഭാഗത്തിന്റെ മോചനത്തിന് കാരണമായാലും ഇല്ലെങ്കിലും കമ്മ്യൂണിസം ഒരു മോചന പ്രത്യയശാസ്ത്രം അവിശ്വാസം ഇപ്പോൾ. പിന്നെ മാത്രമല്ല ഈ മതപരമായിട്ട് ഓൾറെഡി വിഭജിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ആ ഒരു സമൂഹത്തിൽ മാത്രം വിമോചനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വിമോചിക്കപ്പെടേണ്ട ആൾക്കാർ ഇപ്പോൾ നമ്മളറിയപ്പെടുന്ന ഇപ്പോൾ ഹിന്ദു താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, കീഴ്ജാതിയിൽപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ അവരെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് തന്നെ നീങ്ങേണ്ട ഒരു അവസ്ഥയാണ്. കമ്മ്യൂണിസ്റ്റ് സഹവാസം അത് വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തുവാൻ കാരണമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാവും മാർക്സത്തിൻ്റെ ഇതൊക്കെ. അഥവാ ഇനി അന്നത്തെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഞാൻ തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത് ചിലപ്പോൾ പാർട്ടിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വാധീനിച്ചിട്ടുണ്ടാവും. പാർട്ടിയിലുള്ള മെമ്പർമാർ സാധാരണ ദൈവനിരാസം അവർക്ക് ഒരു അവശ്യ ഘടകമാണെങ്കിൽ തന്നെ പാർട്ടി അനുഭാവികൾക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വോട്ട് കിട്ടുന്ന ആൾക്കാരും ഇപ്പോൾ മാർക്സ് പാർട്ടിക്ക് നിരീശ്വരവാദികളെന്ന് മാത്രമല്ല വിശ്വാസികളിൽ നിന്നൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു നിർബന്ധമില്ലാത്തതുകൊണ്ട് അത് ഒരു പ്രശ്നമായിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്കും അത്ര തന്നെ ഉള്ളത്. കാരണം ഞാനിപ്പോൾ ഒരു പാർട്ടിനെ ഞാൻ ഇപ്പോൾ പാർട്ടിൻ്റെ ഒരു മെമ്പറൊന്നും ആയിരുന്നില്ല. SFI വോട്ട് ചെയ്ത് SFI-ൻ്റെ പാനലിലും മത്സരിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ ദൈവത്തിന് നിരസിക്കണം എന്ന് പറഞ്ഞു കണ്ട് ആരും പിന്നാലെ വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് കാരണം മാർക്സിസ്റ്റ് പാർട്ടി കാരണം 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലെന്നപ്പോൾ എനിക്ക് പാർട്ടി ബോധമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ അധികൃത ആൾക്കാരെ കുറിച്ചുള്ള ചിന്തോ അല്ലെങ്കിൽ സ്വത്വബോധമോ. ഇപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ വല്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ കീഴ്ജാതിക്കാർ മതം മാറിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിരുന്ന അവിടെ അന്ന് മതം മാറിയ ഒരു കുറേ തലമുറകൾക്ക് മുമ്പ്, എത്ര തലമുറ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെയേറെ തലമുറകൾക്ക് മുമ്പ് മതം മാറിയ ഒരാളെ പേര് ശരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർഗവും ശരിക്കും എന്താണത്, അധികൃത വർഗമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണ വർഗം ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ കീഴാള വർഗമാണ്. ഈ കമ്മ്യൂണിസം അല്ല ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള മോചനമാർഗം എന്ന് കണ്ടെത്തിയത് എപ്പോഴായിരുന്നു? 8-ാം ക്ലാസ് 9-ാം ക്ലാസ് തുടങ്ങിയ ഒരു ചിന്താഗതി ഒരു 5-8 വർഷം മുമ്പ് വരണ്ടായിരുന്നു. ഒരു മിലിറ്റൻ്റ് യുക്തിവാദി എന്നുള്ള രീതിയിലല്ലായിരുന്നില്ല എനിക്ക് ശരിക്കും ഒരു സാധാരണ ഒരു ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പരിഹാസഭാവം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് ആക്രമിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്നാലും ചില സമയത്ത് ഓഫീസിലുള്ള ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ പോകാൻ അവർക്ക് സൗദികളാണുള്ളത്, ഒരേ ഒരു ഇന്ത്യക്കാരൻ മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവർ നിസ്കരിക്കാൻ പോകുമ്പോൾ നിസ്കരിക്കാതെ ഓഫീസിലവിടെ കുത്തിരിക്കും, എന്നിട്ട് അവർ വിളിക്കുമ്പോഴൊക്കെ പോയിക്കോളി പറയും. പിന്നെ ആരെങ്കിലും വന്നിട്ട് ഈ ആദ്യത്തെ ജമാഅത്ത് മിസ്സായി കഴിഞ്ഞാൽ അവരെൻ്റെ റൂമിൽ വന്നിരിക്കും, വന്നിട്ട് നിസ്കരിക്കും. സാധാരണ വിട്ടാൽ ഉണ്ടല്ലോ ഒറ്റക്ക് വന്നിട്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കും അവരോട് എന്താ ചെങ്ങനെ ഏഷ്യ ലേഷ് സല്ലി ചോദിച്ചു കണ്ടിട്ട് ഞാൻ അവരെ വെറുതെ പ്രകോപിപ്പിക്കും തമാശക്ക് ലേഷ് സല്ലി ആഹിന്ന് ചോദിച്ചു. എന്തിനാ നിസ്കരിച്ചിട്ട് എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ വന്നിട്ട് പറയും നിനക്കറിയില്ല നീ മുസ്ലിം അല്ലേ അക്കു നിസ്കരിച്ചോടെ അള്ളാഹിദീക്കുന്ന. അപ്പോൾ ഞാൻ പറയും നിനക്കിന്ന് അങ്ങനെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെളിവാണ്, 1 മില്യൺ റിയാൽ ഇപ്പം മുകളിൽ നിന്ന് ഇട്ടെന്നാൽ ഞാൻ വിശ്വസിക്കാം, പ്രശ്നമല്ല എന്ന് പറയും. അപ്പോൾ അവർ കൂടുതൽ തിരക്കി കാണാൻ നിൽക്കില്ല. എൻ്റെ ഇപ്പോഴുള്ള സുഹൃത്ത് ഒരു വലിയ പിടിച്ചുകൊണ്ട് അതൊന്നും ഓഫീസിൽ വരില്ലല്ലോ അവർ. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ പൊതുവെ ഉദാഹരണം
മതവിരുദ്ധമായ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും വിരലടക്കിയാൽ തൂക്കിക്കൊല്ലുന്ന, കഴുത്ത് വെട്ടുന്ന, കൈ വെട്ടുന്ന നാടാണോ? അങ്ങനെയാണ് പൊതുവെ സിനിമയിലൊന്നും അല്ലെങ്കിൽ മീഡിയയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിദേശികളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് അവിടെ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലല്ലോ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ അവര് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കില്ല. ഒരു ഞാൻ സാധാരണ സംസാരിച്ചതിന്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വലീദ് എന്ന് പറയും, യമനി ആയിരുന്നു. അപ്പൊ അവന് പോകാൻ നേരത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹിദീഖ് എന്ന് പറയും, എന്ന് പറഞ്ഞാല് പടച്ചു നിനക്ക് മാർഗം കാണിച്ചു തരത്തിയെന്നാല് അത്ര തന്നെ ഉള്ളൂ ശരിക്കും ഉണ്ടായിരുന്നത്, കൂടുതലൊന്നും ഇല്ല. പിന്നെ അങ്ങനെ കുറെ വർഷങ്ങൾ, ഒരു മൂന്നാല് വർഷം കടന്നുപോയി. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം അവിടെ നിസ്കരിക്കേണ്ട സ്ഥലം കുറച്ച് പുറകിലായിരുന്നു. അന്ന് വലിയവിടെ ഓഫീസ് കാലിൽ കടന്നു നിന്ന് ആ ഭാഗത്തിരുന്ന ആൾക്കാർ നിസ്കരിച്ചിരുന്നത്. അപ്പോൾ അവിടെ പിന്നെ വേറൊരു ഓഫീസ് വന്നപ്പോൾ, പുതിയൊരു എംപ്ലോയി ഓഫീസിൽ വന്നതോടുകൂടിയിട്ട് നിസ്കരിക്കേണ്ട സ്ഥലം എൻ്റെ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ റൂമിൽ ആക്കി മാറ്റി, ഓഫീസിലാക്കി മാറ്റി. അപ്പോൾ അവിടുന്ന് ഗ്ലാസ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നിസ്കരിക്കണം എങ്ങനെ കാണാം. അപ്പോൾ ഇതിങ്ങനെ നിരീക്ഷിക്കും, വളരെ താല്പര്യപൂർവ്വം, ചിലപ്പോൾ നിരീക്ഷിക്കും, ചിലപ്പോൾ എന്തുപാരാണ് എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് തക്കും ബാങ്കും ഇക്കാമത്തോ കൊടുത്തിട്ടാണല്ലോ ഇപ്പോൾ നിസ്കരിക്കാം. അപ്പോൾ അങ്ങനെ ഒന്നിങ്ങനെ ശ്രദ്ധിക്കും എന്ന് പറയാം. ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ അന്ന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു കസ്റ്റമർ, അപ്പോൾ ഒരു ആഫ്രിക്കക്കാരനാണ്. അപ്പോൾ ഒരു വന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു എമൗണ്ടിനൊന്നുമല്ല, പഴയ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉണ്ടാവും, സാറിന് കെമിക്കൽ കിട്ടുന്ന സൾഫ്യൂരിക് ആസിഡ്, കുറേ ആസിഡൊക്കെ ഉണ്ട്, ഈ പൗഡർ കോട്ടിങ് പ്രോസസ്സിനൊക്കെ ആസിഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പഴയ പാത്രങ്ങളൊക്കെ പെറുക്കാൻ വന്ന ഒരാളാണ് വെച്ചിരിക്കേണ്ടത്. അപ്പോൾ അയാളിങ്ങനെ ഒരു 100-200 രൂപയിൽ വാങ്ങിയിട്ട് ഒരു 100-200-250 രൂപയിലൊക്കെ വെക്കേണ്ട സൈസാണ്, അത്രയും ചെറിയൊരു ആളാണ്. അപ്പുറം ആ പ്രാവശ്യം വന്നത് നിസ്കാരം മരിച്ചത് ശരിക്കും അയാളായിരുന്നു, ഈ ആഫ്രിക്കാരനാളായിരുന്നു. അപ്പോൾ കമ്പനീൻ്റെ മുതലാളിയും മാനേജറും അക്കൗണ്ടൻറ്റും ഒക്കെ നമ്മളൊക്കെ പറയുന്ന ബൂർഷാസികൾ പുറകിലും ഒരു വർക്കിംഗ് ക്ലാസ്, ഒരു പ്രോളറ്റേറിയൻ മുന്നിൽ നിന്ന് നിസ്കാരം നയിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കൊരു മാറ്റം ഉണ്ടാക്കാം. നമ്മൾ ഇത് ആലോചിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 ഒരു ഇപ്പം എന്നോ നിലയെ വർഷം കഴിഞ്ഞാലും പ്രശ്നമല്ലല്ലോ. ഇപ്പം മാർക്സം വന്നിട്ട് 1904-1905 റഷ്യൻ വിപ്ലവമൊക്കെ ഉണ്ടായല്ലോ, അതിൻ്റെ ശേഷം ഒരു 100 വർഷം കൂടി ആയിട്ടില്ല ശരിക്കും. ആ 100 വർഷത്തിനുള്ളിൽ അത് വന്നു പോയി, പക്ഷേ അതിൻ്റെ ഒരു അടയാളം ബാക്കി ആരെല്ലാം അവശേഷിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു ആരാധനാ രീതിയോ ഒരു കർമ്മരീതിയോ കർമ്മശാസ്ത്രമോ ശരിക്ക് ആരുമില്ല ശരിക്ക്. ഞാൻ വെച്ച് ഇസ്ലാമിക 1400 വർഷം മുമ്പ് എങ്ങനെ നിസ്കരിച്ചോ ആ വിപ്ലവത്തിൻ്റെ ഒരു അംശമാണ് എനിക്ക് തോന്നി. എനിക്ക് ഇവിടെ ക്ലാസ്സുകൾ തമ്മിലുള്ള യുദ്ധങ്ങളില്ല, വർഗ സമരങ്ങളില്ല, ക്ലാസ് വാർ എന്ന് അറിയല്ലോ. അപ്പോൾ ഈ ക്ലാസ് വാർ ശരിക്കൊരു മാർഗം, ഇവരെ ഒരു ആരാധനാകർമ്മം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രത്യയശാസ്ത്രം നമ്മൾ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇവരെ കർമ്മങ്ങൾ ഇപ്പം എന്ത് കാര്യത്തിനും, ഇപ്പം ഇസ്ലാമിനാണെങ്കിൽ നിസ്കാരം നോമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഹിന്ദു മതത്തിനാണെങ്കിൽ കുറേ ആചാരങ്ങൾ, വഴിപാടുകൾ, അങ്ങനത്തെ കുറേ ആചാരങ്ങളുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ ഒരു ആചാരമാണ് ശരിക്കും ക്ലാസ് വാർ. അപ്പോൾ ഇത് എന്തെങ്കിലും കാരണവശാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനി, ഒരു ഫാക്ടറി, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു ലേബർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ അധ്വാനം മുടക്കിയിട്ട് ഈ ക്യാപിറ്റലിസ്റ്റിന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന, സർപ്ലസ് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഇപ്പോൾ ഇയാൾ. അപ്പോൾ ഇവർ തമ്മിൽ ഇന്നും സംഘർഷത്തിനുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫാക്ടറി എന്നുള്ള അവസ്ഥ മാത്രമാണ്, അതിനെ കുറിച്ച് സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ അറബ് റെവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകും, ഒക്കെ ഒരു വർക്ക്, ഒരു ക്ലാസ് വാർ ആണല്ലോ ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കർമ്മമായിട്ട് തന്നെ ഈ ക്ലാസ് വാർ, അതായത് വർഗ സമരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി മാവോവിൻ്റെ കാലത്തിലായാലും സ്റ്റാലിൻ്റെ കാലത്തിലായാലും ഏറ്റവും കൂടുതൽ ചെയ്ത പരിപാടി ശരിക്കും വിപ്ലവം അല്ലെങ്കിൽ വിമോചനം അല്ല, ശരിക്കും ആൾക്കാരെ ഇല്ലായ്മ ചെയ്ത് കഴിച്ചിരിക്കണം. എന്നിട്ടും ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ മതം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞത് രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന, ലോകത്ത് സമാധാനം അസമാധാനം ഉണ്ടാക്കുന്ന സാധനമായിട്ട് ഇവരാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതല്ലാതെ അവർക്ക് നിവൃത്തിയില്ലല്ലോ അവർ പറയണം. ഇവരും വിമോചനം പറഞ്ഞിട്ടാണ് വരുന്നത്, നമ്മളും വിമോചനം പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കിത് കൊല്ലല് ശരിക്കും അതിൻ്റെ ഒരു മാർഗമാണ് ശരി. അപ്പം ഞാൻ കണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ക്ലാസ് വാർ ഇവിടെ നടക്കണില്ല, മദ്രസയിൽ പഠിച്ചാലാണ്. അപ്പോൾ സക്കാത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാമെന്ന് ശരി. അപ്പോൾ ഇതിനൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നോക്കുന്നത് ഇതിൻ്റെ ശേഷമാണ്. അതൊരു സ്പാർക്ക്, ഒരു സംഭവമായിട്ട് ഒരു കാരണമായിട്ട് മാറി. അപ്പോൾ അവിടെ വാർ ശരിക്കില്ല. അപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ ഈ സക്കാത്ത് തന്നെ വേറൊരു പരിപ്രശ്നത്തിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വമേധയ ചെയ്യണാണ് ഇവർ, ആരും പിടിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. ഇത്ര ഇയാൾക്ക് അർഹതപ്പെട്ട ഒരു വിഹിതം ഇയാൾ കൊടുക്കണം, മറ്റേത് അവൻ്റെ ഔദാര്യം അല്ലെങ്കിൽ അവൻ ദയ കാണിച്ചിട്ടൊന്നുമില്ല, അവൻ്റെ മറ്റവൻ്റെ അവകാശമാണ് ശരിക്കും.
അപ്പം അത് ക്ലാസ് വാറില്ലാതെ തന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് കഴിഞ്ഞിട്ടുണ്ട്. നിസ്കാരം തന്നെയാണ് പിന്നെ അടുത്ത് സ്വാധീനിച്ചതും വേറെ മറ്റൊരു കാര്യം. കാരണം അപ്പം അവരിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വർക്കിംഗ് ക്ലാസ് നമ്മൾ ലീഡർ നിസ്കാരം നയിക്കുന്നു, ബാക്കിയുള്ള ആൾക്കാർ പുറകിൽ നിൽക്കണം. പക്ഷേ ഈ പുറകിൽ നിന്നതിൽ ഇന്ത്യക്കാരനുണ്ടാവും, പാകിസ്ഥാനുണ്ടാവും, സൗദി ഉണ്ടാവും, അങ്ങനത്തെ വിദേശ അതായത് ജനസി അതായത് നാഷണാലിറ്റി പ്രശ്നമല്ലാതെ ആൾക്കാർ തോളോട് തോൾ ചേർന്ന് നിൽക്കണം. അതിൽ എന്നെ ക്ലാസ്സാണോ അല്ലെങ്കിൽ പാണ്ഡിത്യത്തിന് എത്രയാണോ ഒന്നും നോക്കണില്ല. അതേ അവസരത്തിലാണ് നമ്മളിപ്പോൾ ഈ 1994 നടന്ന ഈ റുവാണ്ടൻ ജനസൈഡ് ഒക്കെ നമ്മൾ വായിക്കുന്നത്. അതൊക്കെ പിന്നെയതിനു ശേഷം ഈ പറയുന്ന കൂട്ടക്കൊലയെ കുറിച്ചിട്ട് വേണ്ടത്ര ഒരു പ്രചാരണം ഇപ്പോഴും സമൂഹത്തിന് ഇല്ല എന്ന് തോന്നുന്നു. അതിനെ കുറിച്ചുള്ള അവബോധം നമ്മുടെ നാട്ടിൽ ശരിക്കും മറ്റേ പിന്നെ വിശ്വാസപരമായ അല്ലെങ്കിൽ ഒരു മത അടിസ്ഥാനമുള്ള രാഷ്ട്രങ്ങളിലോ മറ്റോ നടന്ന കൂട്ടക്കൊലകൾ വളരെ ശ്രദ്ധിക്കപ്പെടുമ്പോഴും ഇത് അറിയുന്നില്ല എന്ന് തോന്നുന്നു. 1994 ഒരു 100 ദിവസങ്ങൾ കൊണ്ടാണ് അവിടെ 500,000 മുതൽ 10,000,000 വരെ ആൾക്കാർ കൊല്ലപ്പെട്ടത്. അത് കൊല്ലപ്പെട്ടിരുന്ന രീതി എന്ന് പറഞ്ഞാൽ ശരിക്കും തോക്ക് പിടിച്ച് ഓഷവിരിച്ച് 1945 നടന്ന മാതിരി ഗ്യാസ് അടിക്കൽ അങ്ങനെയൊന്നുമില്ല. ശരിക്കും വളരെ മൃഗീയമായിട്ട് വളരെ സാവധാനം ടൈം എടുത്തിട്ട് കൊന്നതാണ് ശരിക്കും. അതിന് ഉപയോഗിച്ച ആയുധങ്ങൾ തോക്കുകളോ അങ്ങനത്തെ അത്യാധുനിക ഉപകരണങ്ങളൊന്നും ആയിരുന്നില്ല ശരിക്കും. പിക്കാസ്, അതേമാതിരി മടാള്, ഇങ്ങനത്തെ വെട്ടുന്ന സാധനങ്ങളുണ്ട്, കൃഷി ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതായത് ഒരു ഒരാൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ടുട്ടു ഹുത്തു ടുട്സി രണ്ട് വർഗ്ഗങ്ങളാണ് ഉള്ളത്. ഇത്സുസി വർഗ്ഗവും വർഗത്തിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഹുത്തു വംശജർ ചെയ്തൊരു കാര്യമാണത്. അപ്പോൾ അതിൽ നുണ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഒരു വംശത്തിനെതിരെ നുണകൾ കെട്ടി ഉണ്ടാക്കപ്പെട്ടു. അവർ അതൊക്കെ പിടിച്ചിറക്കാൻ പോകണമെന്നില്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതല്ല നമ്മൾ പറയണത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് വംശം മാത്രമാണ് ശരിക്കും. നമുക്ക് കണ്ട കാഴ്ചയിൽ വ്യത്യാസം തോന്നില്ല അവർക്ക്. അവർക്ക് ചിലപ്പോൾ അവരെ ഗോത്രപരമായിട്ട് ഇപ്പോൾ ഇത്ര വരകൾ എന്നൊക്കെ പറഞ്ഞ ആഫ്രിക്കയിൽ കുറേ സിഗ്നലുകളൊക്കെ അവർ ചെമ്പ് പഴുപ്പിച്ച് ഇരുമ്പ് പഴുപ്പിച്ചൊക്കെ അവർ അടയാളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല. നമുക്ക് കണ്ട ഒറ്റ നോട്ടത്തിൽ ഒക്കെ കറുത്ത വർഗ്ഗക്കാരായ ഒരേ മനുഷ്യന്മാർ. ഇപ്പോൾ മലയാളിയും തമിഴിനും കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലായാൽ തന്നെ പുറത്തൊരാൾക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ ഇത്രയും ആൾക്കാരെ മൃഗീയമായിട്ട് ഒരു കേസിലെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൂഡൈവർ കൊണ്ട് ഒരു വൃദ്ധൻ്റെ തലക്കടിച്ചിട്ടാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്നതാണ് അത്. ഇത്രയും സാവധാനം ടൈം എടുത്തിട്ട് ഇത് ആസ്വദിച്ച് ചെയ്യണത്. അപ്പോൾ അത്രയും വിദ്വേഷം ഈ വർഗങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യുവാവിനെ ഇപ്പോൾ കൊല്ലണ, ഒരു ദേശത്തിന് കൊല്ലണ, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഓഫ് ഒരു പെട്ടെന്നൊരു ദേശത്തിന് കൊന്നു അല്ലെങ്കിൽ തലക്കടിച്ചു ഒരു പുറത്തുനിന്ന് പെട്ടെന്ന് പ്രതികരിച്ചതിനെ നമുക്ക് കൊന്നൊക്കെ വിചാരിക്കാം. അതിനെക്കുറിച്ച് ഒരു വൃദ്ധനൊക്കെ സമയം എടുത്തക്കില്ല എന്ന് പറഞ്ഞാൽ ക്രൂരതൻ്റെ അങ്ങേറ്റമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തമ്മിൽ യോജിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല ശരിക്കും. അവരെ മനുഷ്യവർഗത്തെ വംശാതീതവും വർഗാതീതവും സാംസ്കാരാതീതവുമായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളനുസരിച്ചിട്ട് കാണുന്ന ഒരു പ്രത്യാഭ്യാസം അവർക്കുണ്ടായിരുന്നില്ല. നമുക്കുള്ളതും അതായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അത് നിസ്കാരം തന്നെയായിരുന്നു. ഇപ്പോൾ ഇതേ നിസ്കാരം തന്നെ ഈ സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ ശരിക്കും. അവർക്ക് വേറെ പ്രത്യേക സ്കൂൾ, അവർക്ക് വേറെ പാതകൾ, അവർക്ക് വേറെ വീടുകൾ വരെ, ഒരു താമസിക്കുന്ന ഏരിയകൾ വരെ വ്യത്യാസമാണ് ശരിക്കും. അതിനെതിരെ അതിന് ഒരു പേരൊക്കെ ഇട്ട് വിളിച്ചിരുന്നു ശരിക്കും. അതൊരു മോശമായ രീതിയിലല്ല ശരിക്കും ഉപയോഗിച്ചിരുന്നത്. അവർ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചൊരു വ്യവസ്ഥയായിരുന്നു ശരിക്കും ഗവൺമെൻറ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ നിസ്കരിക്കണ നമ്മൾ മുസ്ലിം നമസ്കാരത്തിൽ ഈ ആഫ്രിക്കക്കാരനും അതേമാതിരി വെളുത്ത വർഗ്ഗക്കാരനും ഒരു വരിയിൽ നിന്നുകൊണ്ട് ചെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. അതേമാതിരി റുവാണ്ടയിൽ നടന്ന ഈ വംശനശീകരണം ശരിക്ക് ഇവരും നിസ്കരിച്ചുകൊണ്ടേ പറ്റില്ലായിരുന്നു. ഇത് സംഭവിക്കില്ലായിരുന്നു ശരിക്ക്, ഇത്രയും വിദ്വേഷം. അതേപോലെ നമ്മളെ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ കാരണം സഹസ്രാബ്ദങ്ങളായിട്ട് ഒരു ഭൂരിപക്ഷത്തിനെ ന്യൂനപക്ഷം സവർണത വളരെ മോശമായ രീതിയിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. പ്രോസിക്യൂഷൻ എത്ര ഉണ്ടെന്ന് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പോണ വഴിയൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ചൂല കെട്ടി നടക്കുക, തുപ്പാന് വേറെ പാത്രം തൂക്കിയെടുക്കുക, ഇപ്പോഴും ഹോയ ശബ്ദം ഉണ്ടാക്കി നടക്കുക. ഇപ്പോഴും മദ്രാസിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ സവർണ പ്രദേശത്തു കൂടെ അവർണന് സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റില്ല, സൈക്കിള് ഇറങ്ങിയിട്ട് പോകണം. അപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ഗുജറാത്തിലും. ഒരു പാത്രം വൃത്തിയാക്കി കൊടുക്കണമെന്ന് സ്ത്രീയല്ല, ഒരു
ഒരു വിദ്യാർത്ഥിന് ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ത്രീ ഒരു അധസ്ഥിത വിഭാഗത്തിന്റെ പേരിലായതുകൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടായത്. അതൊക്കെ ഇപ്പോഴത്തെ കാര്യമാണ്, ഇതിലും വളരെ മോശമായിട്ടായിരുന്നു ശരി. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണ്, ഇത്രയും ഒരു ഈ ഒരു വ്യവസ്ഥിതി സ്വമേധയാ ഇന്ത്യക്കാർ സ്വീകരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ജാതി വർണ്ണവിവേചനം ശരിക്കും ഇന്ത്യയിലുണ്ടായിരുന്നു ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ സ്വാധീനിച്ചത്. അപ്പോൾ ഈ സംസ്കാരം എന്ന് കണ്ടതും ഈ ഈ ഇത് കണ്ടതും ശരിക്കും ഞാൻ കണ്ടത് ഒരു ആരാധനാകരമായിട്ടല്ല, ശരിക്കും ഒരു വിപ്ലവമാണ് ശരിക്കും. എന്തുകൊണ്ട് നിസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഒരു വിശ്വാസ കാര്യമായിട്ട് ശരിക്കും പത്രത്തിൽ ഒരു പേപ്പറിൽ നിന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ സമത്വം ഉദ്ഘോഷിക്കുന്ന ഇത്ര പ്രത്യശാസ്ത്രങ്ങളുണ്ട് ശരിക്കും. ഒരു മതവും ശരിക്കും പറയണ്ട സമത്വം വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുമതമാണെങ്കിലും ഒരു പരിധി വരെ അവരെ ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കണ്ടല്ലോ. ഞാൻ അവരുടെ വാക്കുകൾ എത്ര വേദങ്ങളും ഉപനിഷത്തുക്കളും സ്മൃതികളൊക്കെ വിവേചനം എത്ര തന്നെ ഉണ്ടെങ്കിലും അവർ പറയുന്നത് എത്രയാണ് സമത്വമാണല്ലോ. പേപ്പറിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സമത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, പേപ്പറിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ഇവിടെ ഈ സമത്വം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രായോഗികമായിട്ട് ഈ സമത്വം ഉദ്ഘോഷിക്കണ രീതിയിൽ മനസ്സിൽ, ഇപ്പം ഞാൻ സ്കൂളിൽ എങ്ങനെ നമ്മളിപ്പോൾ സാധാരണ ഉണ്ടോ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയ ആളാണല്ലോ, നീ ഇങ്ങനെയൊന്നും പെരുമാറിയാൽ പറ്റില്ല, ഇത് ഞാൻ കുറച്ച് ഉയർന്ന പെരുമാറ്റമാണ് പ്രതീക്ഷിക്കണമെന്ന് അറിയണം. നമ്മൾ സ്കൂളിൽ ഇങ്ങനത്തെ പെരുമാറ്റത്തെക്കുറിച്ചൊന്നും അതൊന്നും പഠിക്കണില്ല. നമ്മൾ പഠിക്കണത് എന്താണ്, കണക്ക് കൂട്ടാൻ പഠിക്കണു, സയൻസ്, ഭൂമി ഇത്ര ആൾ വെച്ചിട്ട് ഇതിൻ്റെ എത്ര വ്യാസം എങ്ങനെ, കാലാവസ്ഥ എങ്ങനെ ഉണ്ടാവുന്നു, മഴ എങ്ങനെ ഉണ്ടാവുന്നു, ഇതൊക്കെയാണ് സാധാരണ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നത്. പക്ഷേ ജീവിതത്തിൻ്റെ പല പാഠങ്ങളും നമുക്ക് ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോൾ മനസ്സിലാവും. അത് മറ്റേ അടുത്തിരിക്കുന്ന ആൾക്കും സ്പേസ് വേണം, അവനെന്നെ പോലെ ഒരു വ്യക്തിയാണ്, അവനെന്നെ പോലെ അവകാശമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മാഷം പറഞ്ഞുതരാതെ തന്നെ നമ്മൾ പഠിക്കേണ്ടത്. അത് അതേപോലെ സമത്വത്തിൻ്റെ പാഠങ്ങൾ, 5 നേരം ഒരു കർമ്മം ഈ നിസ്കാരം ചെയ്യുന്നവരോട് കൂടിയിട്ട് എല്ലാവർക്കും എൻ്റെ പോലുള്ള അവകാശങ്ങളുണ്ട് എന്ന് ഉദ്ഘോഷിക്കണേ, പ്രാവർത്തികമാക്കണേ, അതാണ് നിസ്കാരം ശരി. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു വിശ്വാസം ശരിക്കും പ്രാവർത്തികമാക്കാൻ എന്ത് വേണം, ഇതിൻ്റെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. പ്രവൃത്തി സിംബോളിക്കായിട്ടുള്ള എന്തെങ്കിലും ചെയ്താൽ മതിയായിരിക്കും. അങ്ങനത്തെ ഒരു സിംബോളിക് ഒരു ആരാധനാ കർമ്മമാണ് ശരിക്കും നിസ്കാരം. ഇതിൻ്റെ ആത്മീയ വശങ്ങൾ വേറെ ഉണ്ടാവും, ദൈവവും അവൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധം ഉണ്ടാവും, അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റിയെന്ന് വരില്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഹജ്ജ് ചെയ്തപ്പോൾ എന്താണ് തോന്നിയത്? ആരും അവിടെയുള്ള നമസ്കാരം എന്ന് പറയുന്ന ഒരു മുറയിലെ കുറച്ച് പേര് മാത്രമുള്ള ആണെങ്കിൽ ലക്ഷക്കണക്കിന് പേര് പങ്കെടുക്കുന്ന പല രാജ്യക്കാരും പല വർണ്ണക്കാരും വംശീയ അങ്ങനെ പലതരത്തിലുള്ള ആളുകളും പങ്കെടുക്കുന്ന ആ ഹജ്ജ് എങ്ങനെ അനുഭവപ്പെട്ടു? ഹജ്ജ് അതും ഈ പറഞ്ഞ മാതിരി നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ലക്ഷം ആൾക്കാർ വന്നിട്ടും ഒരു അടിയും പിടിയും നമുക്കവിടെ കാണുന്നില്ല. വെറും 1000ോ 10,000ോ ആൾക്കാർ ഒരു സ്ഥലത്ത് കൊടുക്കഴിഞ്ഞാൽ, പൂരത്തിനോ നേർച്ചയൊക്കെ കൊടുക്കഴിഞ്ഞാൽ അവിടെ ഒരു 4-5 അടി നിർബന്ധമാണ് ശരിക്കും. അതും ഒരേ രാജ്യക്കാരായാൾക്ക് ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ. അവിടെ നമ്മളെല്ലാവരും മുസ്ലിങ്ങളെ എല്ലാവരും ഒറ്റ ഡ്രസ്സിലാണ് പോകുന്നത്. ഏകത്വം വിളിച്ചോതുന്നെ മറ്റൊരു ആരാധനാകർമ്മനെ ശരിക്കും. ഇതുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിലെ ആരാധകർമ്മം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഒരു പ്രത്യേക കോണിലൂടെ നോക്കുകയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാവുകൊണ്ട് എനിക്കത് അങ്ങനെ കാണാതെ, കാരണം ഒരിക്കലും ദൈവത്തിന് ഒരു നേട്ടവും കിട്ടുന്നില്ല നമ്മൾ ആരാധന കൊണ്ട്. നിസ്കാരം കുറേ നമ്മൾ നിസ്കരിച്ചിട്ട് പഠിച്ചോനെ എന്താ കിട്ടുന്നത്? നോമ്പ് നോറ്റി വിചാരിച്ചിട്ട് പഠിച്ചോനെ എന്താ കിട്ടുന്നത്? ഹജ്ജ് ചെയ്തെന്ന് എന്താ വിചാരിച്ചാൽ കിട്ടുന്നത്? ഇപ്പോൾ നമ്മൾ വെടി വഴിപാട് എന്നൊക്കെ നടത്തുമല്ലോ. ഇതിപ്പോൾ പഠിച്ചോനെ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് പ്രീതിപ്പെടുത്തുന്ന ഒരു ദൈവമല്ലല്ലോ ശരിക്കും. ഇതൊക്കെ മുഴുവൻ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് എങ്ങനെ ജീവിക്കണം, നീതി ഈ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംസ്ഥാപനം ചെയ്യുന്നു, അതാണ് ശരിക്കും നമ്മൾ ആരാധന. സഹോദര സഹോദരനോടൊപ്പം തോളോട് ചേർന്നതിൻ്റെ അവൻ്റെ വികാരങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവരോട് കുശലം അന്വേഷണം നടത്തിയിട്ട് അവൻ്റെ വേദനകൾ നമ്മൾ പങ്കുവെക്കുക, അതിൽ നമുക്ക് പറ്റുന്നുള്ളത് ഇത്രയും സെക്യൂരിറ്റി. ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം ആത്മഹത്യാ പ്രവണത ഉള്ള മതങ്ങളെക്കുറിച്ച്, മതങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്ര ആത്മഹത്യ പ്രവണത എങ്ങനെയെന്നുള്ളത് ഒരു 2-3 പഠനം കണ്ടിട്ടുണ്ട് ഞാൻ. അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവുള്ള വർഗം മതം ശരിക്കും വിശ്വാസികൾ, ഇസ്ലാമ വിശ്വാസികളാണ്. അതിൻ്റെ കാരണം ഇതാണ് ശരി. ഒരാൾക്ക് ഒരു ഗവൺമെൻറ് തരുന്ന സെക്യൂരിറ്റി മാത്രം പോരാ, അയാൾ ശരിക്ക് കൈ പിടിച്ച് അയാളെ തോളിൽ തട്ടിയിട്ട് അയാളെ കെട്ടിപ്പിടിക്കണം ശരിക്ക്. എന്നാലേ ശരിക്ക് എത്ര ടച്ച്, ശാരീരികമായിട്ട് എത്ര ടച്ച് വരും, എന്നാലേ അയാൾക്ക് ശരിക്ക് സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. ഈ ഒരു സ്പർശം വരുന്നത് നിസ്കരത്തിലൂടെയാണ്. അത്രയും അടുത്ത് നിസ്കരിക്കുമ്പോൾ എന്നിട്ട് ഒരേ ഒരു ദൈവത്തിൻ്റെ മുന്നിൽ പ്രതിഷ്ഠയില്ലാത്ത ഒരു ദേവാലയത്തിൽ
സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ സ്വസഹോദരനോടൊപ്പം വളരെ അടുത്ത് ചേർന്ന് നിന്നിട്ട് നമ്മൾ സുജോതിൽ പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ സുജയപുത്ര ഇങ്ങനെ അടങ്ങിയിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഒരു സ്കീസ് ചെയ്യപ്പെടും, നമ്മൾ ഫ്രണ്ടിലും സ്പേസ് ഇല്ല, രണ്ട് സൈഡിലും സ്പേസ് ഇല്ല. അപ്പോൾ ഇതിൽ ശരിക്കും ഈ തോന്നണ ഈ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഇത് ഭയങ്കരമാണ് ശരിക്കും. മനഃശാസ്ത്രപരമായിട്ട് ആൾക്കാരെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇതിലും നമ്മൾ മുസ്ലിം സമൂഹത്തിൽ വളരെ കമ്മി. ഇത്രയും പറഞ്ഞതെന്ന് ഇസ്ലാമിലെ ആരാധനാകർമ്മമാണ് നമസ്കാരം, ഹജ്ജ്, അതുപോലെ മറ്റെല്ലാ ആരാധനാകർമ്മങ്ങളും പ്രായോഗികമായി കാണിച്ചു തരുന്ന സമത്വം, നീതി, ഇതൊക്കെ വളരെ ആകർഷിച്ചു എന്ന് പറഞ്ഞു. ഇതിനിടയിൽ എപ്പോഴാണ് നവാസ് ഭായി ഞാനൊരു വിശ്വാസിയായി മാറിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയും ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയും ചെയ്തൊരു പോയിന്റ് ഉണ്ടോ അങ്ങനെ പറയുകയും? വിശ്വാസം വന്നതിന് ശേഷം പിന്നെയും പഠിത്തം നിർത്തിയിട്ടുണ്ടായി. കാരണം നമ്മൾ പഠിക്കാനുള്ള മാധ്യമങ്ങളോട് ഇഷ്ടം പോലെ നമുക്ക് ലഭ്യമാണ്. ടെലിവിഷൻ ആണെങ്കിൽ അങ്ങനെയും, പിന്നെ രണ്ട് മൂന്ന് ഇസ്ലാമിക് ചാനലൊക്കെ ഉണ്ട് ശരിക്ക്, അപ്പോൾ സൗദി അറേബ്യയിലുണ്ട്. പിന്നെ പത്രങ്ങൾ, അതേപോലെ ഇൻ്റർനെറ്റ് മീഡിയ, അതും പോലായിട്ട് ഇമെയിൽ ന്യൂസ് നെറ്റ് യൂസ് നെറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതേ സമയത്താണ് ഒരു 2001 2006 കാലഘട്ടത്തിലാണ് ഒരു MSN ഗ്രൂപ്പിൽ അംഗമാണ് ശരിക്ക്. കാര്യമായിട്ട് അമേരിക്കക്കാർ മാത്രം ഉണ്ടായിരുന്നതോടെ ഏതായാലും രാഷ്ട്രീയ കാര്യങ്ങളും ഇതിലൊക്കെ ഞാൻ താല്പര്യപ്പെട്ടിരുന്നത്, മതങ്ങൾ കാര്യം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ കാര്യമായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. എന്നാൽ തന്നെയും അതിൽ മതത്തെ എതിർക്കുന്ന ആൾക്കാർ തന്നെയാണ് ഫലസ്തീൻ ഇഷ്യൂവിനെക്കെതിരായിരുന്നു ശരി, ഫലസ്തീനെതിരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ശരിക്കും എനിക്കൊരു സ്പേസ് അവിടെ കിട്ടിയില്ല. കാരണം ഞാൻ മതത്തെ എതിർക്കേണ്ട കൂടി ഞാൻ ഫലസ്തീനെ എങ്ങനെ അനുകൂലിക്കണോ, ഞാൻ കുറച്ച് മതത്തെ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഫലസ്തീനെ എതിർക്കുന്ന അന്തരീക്ഷമായിരുന്നു അവിടെ. എന്നാലും എൻ്റെ അതേ ചിന്ത അതിൻ്റെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നല്ലൊരു വായന ശീലവും പിന്നെ ചില കാര്യങ്ങളൊക്കെ വായിക്കണം പഠിക്കണം എന്നുള്ളതൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത് ആ ഒരു ഗ്രൂപ്പിൽ നിന്നായിരുന്നു. ഫ്രീ സ്പീച്ച് അമേരിക്ക എന്ന് പറയും. പിന്നെ വിശ്വാസം പല കാര്യങ്ങളിലും പല സമയത്തുമായിട്ട് ഓരോ സ്റ്റേജിൽ നമ്മൾ എന്ത് വിശ്വാസമാണെങ്കിൽ തന്നെ നമ്മൾ തലച്ചോറിൽ നമ്മൾ ശരിക്കൊരു വിശ്വാസം വരുന്നത് കൺസ്ട്രക്റ്റീവായ കാര്യങ്ങളും പിന്നെ അതേമാതിരി ഡിസ്ട്രക്റ്റീവായ കാര്യങ്ങളും ഓരോ ജീവിതത്തിൽ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കും. അതിൽ ഈ കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾ കൂടുതൽ വരുമ്പോൾ അത് കൂടുതൽ അതിന് സ്ഥിരപ്രതിഷ്ഠ നേടും നമ്മളെ തലച്ചോറിൽ, നമ്മളെ വിശ്വാസത്തിൽ. അങ്ങനെയാണ് നമ്മൾ വിശ്വാസം കുറേശ്ശായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നത്. വിശ്വാസം ഉണ്ടായിരുന്നിട്ട് കൂടിയിട്ട് ആചാരങ്ങളൊന്നും സ്വീകരിക്കാതെ ഞാൻ കുറേ കാലം നിന്നിട്ടുണ്ട്, ഒരു 2 വർഷത്തോളം റെസിസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. എന്ത് ആചാരങ്ങളിലൊന്നും കാര്യം ഉണ്ടാവില്ല, വിശ്വാസമാണ് പരമപ്രധാനം. ഇപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ അത് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടിപ്പോൾ അങ്ങനെ കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് കുറച്ചിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം, എത്ര വർഷം കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 2 വർഷമാണോ 3 വർഷമാണോ അറിയില്ല, ഒരു റമദാൻ മാസത്തിൽ ഇതേമാതിരി 1ാം തീയതിയാണ് വന്നിങ്ങനെ നിസ്കരിക്കാൻ വന്നപ്പോൾ, ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ നിസ്കരിക്കാൻ പോയിട്ട് ഒന്നെടുത്ത് നിസ്കരിച്ചു വന്ന്. ഇതിലൊരു പ്രശ്നം, ഇത് റമദാൻ മാസം തന്നെ ശരിക്കും ഒരു നല്ലൊരു ചാൻസാണ്, ആൾക്കാർ കളിയാക്കാതെ നമുക്ക് ചേരാൻ പറ്റുന്ന ചാൻസ് ആണ്. മറ്റേ സമയത്ത് പെട്ടെന്ന് നമ്മൾ നിസ്കാരം തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ എന്തു ചെയ്തു പറ്റി എന്ത് ചെയ്യുന്നതിൽ പല ചോദ്യം ചോദിക്കുമല്ലോ. ഞാൻ വെച്ചാൽ റമദാൻ മാസം ആയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഒരു ചേഞ്ച് ടൈമാണല്ലോ, അങ്ങനെ റമദാൻ മാസത്തിലാണ് നിസ്കരിക്കാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. നമസ്കാരം, ഇതുപോലുള്ള ആരാധനാകർമ്മങ്ങൾ, അതിലുള്ള സമത്വവും നീതിയും ഒക്കെ പറഞ്ഞു. ഇത് ഒരു പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു സമത്വത്തിൻ്റെയും നീതിയുടെയും ഒക്കെ ചില അടയാളങ്ങളാണ് എന്നത് ശരിയാണ്. പക്ഷെ ചരിത്രപരമായി ഇസ്ലാം ഒരു വിമോചന പ്രത്യയശാസ്ത്രമാണ് എന്ന് തെളിയിക്കാവുന്ന എന്തെങ്കിലും സംഭവം ഇസ്ലാമിക ചരിത്രത്തിലോ മറ്റോ താങ്കൾ അങ്ങനെ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ പറ്റുമോ? എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു മുദ്രാവാക്യമാണ്, ഒരു സ്ലോഗൻ. ഈ ബാക്കിയുള്ള വിശ്വാസ കാര്യങ്ങളിലും മറ്റേതെന്നൊക്കെ നിസ്കാരത്തിൽ നിന്നൊക്കെ മുക്തമായിട്ട് ശരിക്ക് ഇസ്ലാമിൻ്റെ സ്ലോഗണിന് ഞാൻ വിശ്വസിക്കണം എന്താണ് എങ്കിൽ, എല്ലാവരും കുല്ലുക്കും മിൻ ആദം വാദമോ മിൻ തുറാബ് എന്നുള്ള മുദ്രാവാക്യമാണ്. എല്ലാവരും ആദമിൽ നിന്ന്, ആദമോ മണ്ണിൽ നിന്ന്. അത് ആദമ് വേറെന്തെങ്കിലും സ്ഥാനത്തു നിന്ന് ഒരു ഉന്നതമായ കാര്യത്തിൽ നിന്ന് ഒന്നുമല്ല, ഞാൻ നമ്മളൊക്കെ മോശമായിട്ട് കാണണേ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിക്ക് ഭൂമിയാണ്, നമ്മളല്ല മണ്ണിൻ്റെ മക്കളാണ്, ഈ മണ്ണിൽ നിന്ന് ഒന്നാണ് ശരിക്ക്. അപ്പോൾ നമുക്ക് യാതോ ഒരു ഏറ്റവും വലിയൊരു വിപ്ലവം അത് തന്നെയാണ് ശരിക്ക്. നിങ്ങൾക്ക് ആർക്കും ജാതീയമോ ഗോത്രപരമോ അല്ലെങ്കിൽ വംശീയമോ ആയിട്ടുള്ള യാതൊരു ഔന്നിത്വം ഇല്ല ശരിക്ക്. കാരണം നിങ്ങളെല്ലാവരും ഒറ്റ മനുഷ്യൻ എന്നാണ്, നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും നീയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ, ഈ യാതമുള്ളത് മണ്ണിൽ നിന്നാണ് ശരിക്ക്. നമുക്ക് അപ്പോൾ ഇതിലും കൂടുതൽ ഹ്യൂമിലിറ്റി തോന്നേണ്ട ഒരു ഒരു ഒന്നും ഇപ്പോൾ മനുഷ്യനില്ല ശരിക്കും. അപ്പോൾ ഇതാണ് ശരിക്കൊരു വിപ്ലവം. ഈ വിപ്ലവത്തിൻ്റെ ഈ മുദ്രാവാക്യം തന്നെയായിരുന്നു ഇത് പറഞ്ഞ ഒരു നാടകീയമായ രംഗം എന്ന് പറഞ്ഞാൽ ഹജ്ജത്തുൽ വിദാഅിൻ്റെ അന്നാണ്, അപ്പോൾ അന്ന് പേരാണ് ഹജ്ജത്തുൽ വിദാഅ്. അപ്പോൾ അന്ന്
ഖുതുബ അറഫ ദിനത്തിൻ്റെ അന്ന് ഖുതുബ നടത്തുമല്ലോ. അപ്പം 100,000+ അനുയായികളെ സാക്ഷി നിർത്തിയിട്ട് അറഫയിൽ വെച്ച് നടന്ന പ്രസംഗമാണിത്. അതായത് അറബിക്ക് അനറബിയേക്കാളോ, അല്ലെങ്കിൽ അനറബിക്ക് അറബിയേക്കാളോ, അല്ലെങ്കിൽ കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഭക്തിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. ഇതന്നെയാണ് ഖുർആനിലും പറയുന്നത്. പക്ഷേ ഖുർആനിൽ ഇത് വായിക്കുന്നതിന് മുമ്പ് ഈ ഒരു സംഭവം വായിച്ചപ്പോൾ ഇത് ഈ വിടവാന പ്രസംഗം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് കുല്ലുക്കും മിനാദും വാദമിൻ തുറാബിൻ. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെയും നമ്മൾ വിജയിച്ചതാണോ പരാജയപ്പെട്ടതാണോ നോക്കില്ല. എത്ര കാലത്തോളം, അല്ലെങ്കിൽ ജനങ്ങളെങ്ങനെ എങ്ങനെ സ്വീകരിച്ചു, അല്ലെങ്കിൽ എത്ര കാലത്തോളം അതൊരു പ്രത്യയശാസ്ത്രപരമായിട്ട്, അതൊരു വിജയിച്ചൊരു പ്രത്യയശാസ്ത്രമായിട്ട് ഈ ലോകത്ത് നിലനിന്ന് നമ്മൾ നോക്കുന്നത് പിന്നെ ചരിത്രത്തിലൂടെയാണ് നോക്കുന്നത്. ചരിത്രത്തിൽ നമുക്കത് 4 ഖലീഫന്മാരുടെ ഭരണത്തിലൂടെ അത് വ്യക്തമായിട്ട് കാണാം. അത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിൻ്റെ ആശയം മനസ്സിലായി, ഇസ്ലാമിൻ്റെ ഏകത്വവും സഹോദര്യത്വവും ഒക്കെ മനസ്സിലാക്കിയ ഒരു നമുക്കൊക്കെ അറിയാവുന്ന പ്രശസ്തനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് ആണ്. ഉമർ ബിൻ ഖത്താബ് ഗാന്ധിജിയൊക്കെ പറഞ്ഞ ഗാന്ധിജിയൊക്കെ സ്വപ്നം കണ്ട രാമരാജ്യത്തിൽ, രാമരാജ്യത്തിൽ ശരിക്കും ഭരണാധികാരി ഉമറായിരുന്നു. സാധാരണ യുക്തിവാദികളൊക്കെ പോയിച്ചിട്ടുണ്ടോ ട്രൂ സ്കോട്സ്മാൻ എന്ന് പറയാറുണ്ട്. അതായത് നമ്മളിങ്ങനെ വ്യവസ്ഥനെക്കുറിച്ച് സ്വപ്നം കാണുന്നത് ഒരു ഉട്ടോപ്പിയൻ സ്വപ്നമാണെന്നാണ് അവർ പറയുന്നത്. ഉട്ടോപ്പിയല്ലേ ശരിക്കും, നമുക്കൊരു സ്കോട്സ്മാൻ ഉണ്ടായിരുന്നു. നമ്മൾ സ്കോട്സ്മാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഫറാഷിദ്ദീങ്ങളായിരുന്നു. ഏറ്റവും ഉന്നതമായ രീതിയിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ രാഷ്ട്രീയപരമായിട്ടും ആത്മീയപരമായിട്ടും നിലനിന്നൊരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ചരിത്രം പിന്നീട് എവിടെയാണ് പോയത്? നമ്മള് ഒരുപക്ഷേ മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് പോലും ഇത്ര സമ്പന്നമായ ഒരു പൈതൃകം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അജ്ഞാതമായ ഒന്ന് തരത്തിൽ ഇസ്ലാമിന്റെ ആരാധനയും ആത്മീയതയും മാത്രം ഉള്ള ഒരു ലോകത്താണ് പലപ്പോഴും മുസ്ലിം സമൂഹം പോലും ഇപ്പോഴുള്ളത്. അത് ശരിക്കും സത്യം പറഞ്ഞാല് ഈ ആത്മീയത തിരിയക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതുകളുണ്ട്. ശരിക്കും ഈ സൂഫിസം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരു ഒരു പരിധി ഒരു കാഴ്ചപ്പാടോട് നോക്കുകയാണെങ്കിൽ അതൊക്കെ തീവ്രവാദമാണ്. ശരിക്കും അതായത് ഇസ്ലാമിന് തീരെ പ്രാധാന്യമില്ലാത്ത ഒരു വസ്തുവിന് അമിത പ്രാധാന്യം കൊടുത്തിട്ട് അതിങ്ങനെ ഊതിയുറപ്പിച്ച് കണ്ട് ആ ഭാഗത്തുകൂടെ പോയി നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവഗണിച്ചിട്ട് ഈ ഒരു തീരെ പ്രാധാന്യമില്ലാത്തൊരു സ്ഥാനം മുഴുവനും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പര്യായം എന്ന് പറഞ്ഞാൽ തീരെ പ്രാധാന്യമില്ലാത്ത പാത്രം, ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ദ്വൈതം അദ്വൈതം എന്നിട്ട് അതിന് വെറുതെ ആവശ്യമില്ലാത്ത കുറേ ചർച്ച, എന്നിട്ട് കുറേ ആത്മീയപരമായിട്ട് കുറേ മന്ത്രധ്വനികൾ, അതേമാതിരി കുറേ ദിക്റുകൾ, ഇതിങ്ങനെ വെച്ചിങ്ങാണ്ട് സാധാരണ നമ്മൾ അടിസ്ഥാന ധർമ്മങ്ങളായ നിസ്കാരം നോമ്പതിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാതെ അങ്ങനെ പോകേണ്ടി ശരിക്കും. ശരിക്കും ഇതാണ് ഒരു തീവ്രവാദം. സമത്വം, നീതി, സാമൂഹിക നീതി, അതുപോലെ ഇസ്ലാമിൻ്റെ വിമോചന പ്രത്യയശാസ്ത്രം, ഇതൊക്കെ കുറെ കൂടി മുസ്ലിം സമൂഹം ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞതെന്ന് ഇസ്ലാമിൻ്റെ വിമോചന വശം തങ്ങളെ ആകർഷിച്ചു, അത് മതരഹിത ജീവിതത്തിൽ നിന്നും പിന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു കാരണം ഇസ്ലാം വിമോചനമാണ്, നീതിയും സമത്വവും ഉണ്ടാക്കുന്നു. ഇതിനപ്പുറം ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണല്ലോ. അതായത് നേരത്തെ താങ്കൾ മതം ആവശ്യമില്ല അല്ലെങ്കിൽ വിശ്വാസം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വാദയിലൂടെ ജീവിക്കുന്ന സമയത്ത്, അന്ന് ഈ ലോകം എങ്ങനെ ഉണ്ടായി, വൈശ്വര്യങ്ങളുണ്ടായി, പ്രപഞ്ചവീക്ഷണം അത് എങ്ങനെയായിരുന്നു? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭൗതികവാദമാണ്, നിരീശ്വരവാദമല്ല. ഇനി എത്ര ഭൗതികമായ കാര്യങ്ങളൊക്കെ, ആത്മീയ എന്നുള്ളൊരു ഒരു സംഗതി തന്നെ അവിടെ വരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ഭൗതികമാണ്, ഇതൊന്നും ഇങ്ങനെ മാറ്റങ്ങളുണ്ടാവും. ഈ മാറ്റങ്ങളൊക്കെ നമ്മളനുസരിച്ച് കണ്ട് നമുക്ക് അവിടെ വിപ്ലവങ്ങളുണ്ടാവും, അനുസരിച്ച് സാമൂഹികപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ടാവും, മൗലികപരമായിട്ടുള്ളതും അതേമാതിരി ഭൗതികപരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ടാവും. ഇത് എങ്ങനെ വന്നു എന്ന് ശരിക്കും മാർക്സിസ്റ്റിന് അറിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അതൊന്നും മുപ്പരെ ബാധിക്കുന്ന പ്രശ്നമല്ല, ശരിക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കണില്ല. ഒരു പ്രപഞ്ചവീക്ഷണം ആവശ്യമില്ല, ചരിത്രം വരെ ഒരു ഉൽപ്പന്നമാണ്, ക്ലാസുകൾ മാത്രമാണ്. ഇതിങ്ങനത്തെ രീതിയിൽ കാണുന്ന നിർബന്ധത്തിന് തീരാണ്. ശരി, അവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യമില്ല. എന്നാൽ തന്നെ ഈ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാത്ത ഒരു പ്രശ്നം ഒരു മനുഷ്യനുണ്ടാവില്ല. കാരണം ഇതൊന്നും മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭൗതികവാദിക്കാണെങ്കിലും നിരീശ്വരവാദിക്കാണെങ്കിലും ഒരു ഏതൊരാൾക്കാണെങ്കിലും വിശ്വാസമില്ലാത്ത ഏതൊരാൾക്കും ഒരു വിഡ്ഢിത്താണ് ജീവിതം എന്ന് പറഞ്ഞാൽ. കാരണം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അധ്വാനിച്ചിട്ട് യുവത്വം മുഴുവൻ അധ്വാനിച്ചിട്ട് നമ്മൾ എന്ത് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത് വാർദ്ധക്യമാണ്, നിസ്സഹായതൻ്റെ വാർദ്ധക്യമാണ് സമ്പാദിക്കുന്നത്. പിന്നെ ഈ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പിന്നെ മരണമാണ്. ശരി, സാധാരണ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ ജീവിതത്തിലെ ആൾക്കാരോട് പ്രതിബന്ധങ്ങളോടും
പ്രതികൂല സാഹചര്യങ്ങളോടൊക്കെ പൊരുതിയിട്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് വാർദ്ധക്യമാണ്. മനസ്സിലാ? പിന്നെ ബാക്കിയാകുന്നത് എന്തും നിരാശയാണ്. ഇതുവരെ ആശകൾ കംപ്ലീറ്റ് സാക്ഷാത്കരിച്ചിട്ട് ആരും ഇവിടെ മരിച്ചു പോയിട്ടില്ല. എങ്ങനെ കൂട്ടിക്കിണച്ച് നോക്കിയാലും അവസാനം ബാക്കിയൊന്ന് നിരാശ മാത്രമാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു വിഡിത്താണ്. ആ വിഡിത്തത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഒരു വിശ്വാസിയായി തുടരണം എന്ന് പറയുന്നൊന്നുമില്ല. കാരണം വിശ്വാസിയായി ജീവിക്കുന്നത് കുറച്ച് പ്രയാസപ്പെട്ട കാര്യമാണ്. അവിശ്വാസിയായിട്ട് ജീവിക്കാൻ വളരെ ഈസിയാണ്. യാതൊരു ആൾക്കാരോടും യാതൊരു മനുഷ്യനോടും യാതൊരു പ്രതിബദ്ധതയുമില്ല. നീതി എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ നമുക്ക് തോന്നണേ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നമ്മൾ ഒരു വ്യക്തി വീക്ഷണകോണിൽ നിന്നുള്ള ഒരു ചെറിയൊരു സങ്കുചിത വീക്ഷണമാണ് ശരി അത്. അപ്പോൾ ഏറ്റവും നല്ല ഈസി അതാണ്. അതുകൊണ്ട് അതിന് തിരഞ്ഞെടുത്തു തന്നെ ഉള്ളൂ. ഇത്രയും വലിയ ചോദ്യങ്ങളൊക്കെ പിന്നെ ചോദിക്കാൻ തുടങ്ങിയത് പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ വെച്ചിട്ടാണ്. എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെടണം? നമ്മൾ ഇവിടെ നിലവിൽ വരാൻ കാരണം എന്താണ്? നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ ശരിക്ക് എസൻസ് എന്താണ്? നമ്മൾ സത്ത എന്തിനു നിലനിൽക്കണം? എന്തിനു വേണ്ടി നിലനിൽക്കണം? ഈ ചോദ്യങ്ങളൊക്കെ സാധാരണ ആൾക്കാർ ചോദിക്കൂല. അപ്പോൾ ഇതിനും ശരിക്കും മറുപടി കിട്ടുന്നത് ഇസ്ലാമിലൂടെയാണ്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ അന്നത്തെ കാലത്തിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കാലത്തൊന്നും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചിരുന്നില്ല. പിന്നെയാണ് ആലോചിക്കണം. അതൊക്കെ ഈ ട്രാൻസിഷൻ സ്റ്റേജിൽ വരുന്നുണ്ട്. വിശ്വാസപരമായി ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇസ്ലാം വിമോചനമാണ് എന്ന് കണ്ടെത്തിയ ശേഷമാണ് അതിന്റെ വിശ്വാസം. വ്യക്തിപരമായിട്ട് ഇത്രയും ശരിയാണെന്നുള്ളത് കാരണം ചില ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോഴാണ് ഞാൻ ശരിക്കും നമ്മളെ ചോദ്യങ്ങളെ കുറിച്ച് തന്നെ ബോധവാനാണ്. അല്ലെങ്കിൽ നമ്മൾ ചോദ്യത്തിനെ കുറിച്ച് ബോധവാനാവില്ല. ചില ഉത്തരങ്ങളാണ് നമ്മളെ ചോദ്യത്തിന് ഉണ്ടാക്കുന്നത്. അതൊരു അതുപോലൊരു സംഭവമായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ എന്തുകൊണ്ട് ജീവിക്കുന്നു, എന്തിനു ജീവിക്കുന്നു, പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല ആൾക്കാരായിരിക്കും. വൃദ്ധം കൂടി ജീവിച്ചിട്ട് മക്കളൊക്കെ വളരെ ഇതാക്കിയിട്ടാണ് പോകുക എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടത്തരാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിക വിശ്വാസത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത ശേഷമാണ് യുക്തി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുവരെ യുക്തിവാദമില്ല, ഒരു ബ്ലൈൻഡ്നെസ് ആണ് ഉള്ളത്. യഥാർത്ഥത്തിൽ കണ്ണടച്ചിട്ടാക്കുക, അത്തരം ചോദ്യങ്ങളെ ഓണിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായത്. യുക്തിവാദം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ്. അത് ദൈവം ഇല്ലാതിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ആർക്കും ഇവിടെ അക്കൗണ്ടബിൾ ആണ് ശരിക്ക് താല്പര്യമില്ല. അപ്പോൾ ആർക്കും കോടതിയിൽ പോകണമെന്നിപ്പോൾ തെറ്റ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അല്ലെങ്കിൽ നിയമം ലംഘിക്കാനുള്ള പ്രവണതയനുസരിച്ച് നിയമം അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് അക്കൗണ്ടബിളായിട്ട് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് പരലോകത്തിലാണെങ്കിൽ തന്നെ ഇപ്പോൾ നബീനെ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി പരലോകം ഉണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു. അല്ലാതെ കുറച്ച് അടിമനെ മോചിപ്പിക്കണം അല്ലെങ്കിൽ ഇനിയിപ്പം ദൈവം തന്നെ ഒന്നാണെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അവരന്ന് ഏതാണ്ട് ഏകദേശത്തിൽ വിശ്വാസത്തിൻ്റെ ഇതിരുന്നു അവർക്ക്. കാരണം ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് കുറച്ച് നല്ല മഹാന്മാരായ ആൾക്കാർ പ്രതിബിംബങ്ങളായിട്ടിരുന്നു അവർ വിഗ്രഹാരാധന നടത്തിയിരുന്നത്. അപ്പോൾ ദൈവം ഒന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് കാര്യമായിട്ട് എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ സോഷ്യൽ സ്ട്രക്ചർ കാര്യമായിട്ട് പ്രതിരോധം വന്നത് അതിപ്പോൾ അന്ന് 1400 കൊല്ലം മുമ്പ് ഇരുണ്ട യുഗത്തിലെ അറബികൾ ചെന്ന അതേ സമാനമായ അവസ്ഥ ശരിക്കും നമ്മൾ ഇന്ത്യയിൽ ഏത് കാലാവസ്ഥയിലുണ്ടോ അത് എക്കാലത്തുണ്ടോ ഇനിയിപ്പോൾ ഭാവിയിലുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് സാമൂഹിക വിപ്ലവം, സാമൂഹിക നീതി, ഇതിനെതിരെ അധീശത്വ വർഗ്ഗങ്ങളിൽ നിന്ന് നമ്മളെന്തായാലും മാർക്സിസം പരമായ തന്നെ എതിർപ്പുകൾ എങ്ങനെ അത് സാഹിതമായിട്ടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ നേരിടേണ്ടി വരും. ഐഡിയോളജി പരമായിട്ടും നമ്മളതിനെ നേരിടേണ്ടി വരും. അതുപോലെ വേറൊരു പ്രശ്നമാണ് ഈ അക്കൗണ്ടബിലിറ്റി, അതായത് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നില്ല ഒരു ഇത്. അത് വിശ്വസിക്കാൻ ആരും തീരെ അതിന് ആൾക്കാർ എതിർക്കും. അത് നാളെ അത് മരിച്ചു കഴിഞ്ഞാൽ ഇത് ഇതെന്നില്ലാണ് ശരിക്കും. ശരിക്കും അത് ഒരാളും ഉൾക്കൊള്ളാൻ പറ്റാത്ത എങ്ങനെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോകാമെന്നുള്ളൊരു പൊട്ടത്തരത്തിനാണ് നമ്മൾ ജീവിക്കണം. യുക്തി എന്ന് പറയുന്ന സാധനമല്ല മനുഷ്യന്, അടിസ്ഥാനപരമായിട്ട് യുക്തിയും ജീവിയല്ല മനുഷ്യന്, ഇമോഷണൽ ഒരു വികാരജീവിയാണ്. ശരിക്കും യുക്തി എന്ന് യുക്തിവാദികളുടെ യുക്തിയാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ യുക്തി തീരല്ല. യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വിശ്വാസം, പരലോക ജീവിതത്തിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ യുക്തിപരമായ ഏറ്റവും നല്ല തീരുമാനം ആത്മഹത്യയാണെന്നുള്ളത് പ്രശസ്ത തത്വചിന്തകനായ കാമു പറഞ്ഞിട്ടുണ്ട്. സംഭവം സംഭവമുള്ള സത്യമാണ്. വിശ്വാസം ഇല്ലാന്നില്ല, ഇപ്പോൾ നാളെ പരലോകമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ബാക്കി ജീവിച്ചിട്ട് എന്താ കാര്യം? ആ ഇവിടെ മരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര ഇല്ല, കഷ്ടപ്പാടിൻ്റെ ഇത് മാത്രമാണ്. നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ടു വരും ഭാവി. യുക്തിവാദം എന്ന് പറഞ്ഞാൽ ശരിക്ക് ടോപ്പിയ ഒരു സങ്കല്പമാണ്. ശരിക്കത് യുക്തി എന്നില്ല, മനുഷ്യർ പ്രാഥമികമായിട്ട് യുക്തിജീവിയല്ല, വികാരജീവിയാണ്, ഇമോഷണലാണ്. അപ്പോൾ യുക്തിപരമായിട്ട് ഒരു പ്രശ്നം, നമ്മൾ ഇമോഷണലായിട്ടൊരു പ്രശ്നം കൺഫ്ലിക്റ്റ് വന്നാൽ, ഇമോഷണൽ ഒരു പ്രോബ്ലം ഒരു യുക്തിപരമായ പ്രശ്നം കൺഫ്ലിക്റ്റ് വന്നാൽ അത് വിജയിക്കൽ ഇമോഷണലായിരിക്കും. വികാരപരമായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കൽ അതിൽ യുക്തിക്ക് സ്ഥാനമല്ല. അപ്പോൾ മക്കൾ ഞാൻ വളർത്തി വലുതാക്കുന്നു, കുറേ മക്കൾ ഇപ്പോൾ നമ്മളെ മുന്നിൽ തന്നെ നിന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ ഒരു ഡിഫറെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിച്ച് കണ്ടാണ് നമ്മൾ മക്കളെ വാങ്ങി വളർത്തുന്നത്. ഏതായാലും അവരൊക്കെ ഒരു പരിധിക്കപ്പുറം ഒരു രക്ഷിതാക്കളെ സംരക്ഷിക്കുമല്ലോ. അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്നിട്ടും നമ്മൾ അതിന് തയ്യാറാവും, കാരണം നമ്മൾ തീരുമാനം ഇമോഷണലാണ്. മനസ്സിലാണ്?
ഇമോഷണൽ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്. യുക്തിപരമായ തീരുമാനമാണ് എന്നിട്ട് നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ശരിക്ക് ജീവിതത്തിന് യുക്തിപരമായൊരു കാഴ്ചപ്പാടൊരു വീക്ഷണം നൽകുന്നത് ഇസ്ലാമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി, അതായത് വിചാരണ ദിവസം, ഒരു വിചാരണ എന്നുള്ളത് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഒരു പ്രതീക്ഷ നൽകണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് തെറ്റ് ചെയ്യുന്ന ആൾക്കാർ, പലിശക്കാർ, അതേമാതിരി ചൂഷകവർഗം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പവറിലെ ആൾക്കാർ, അവരൊക്കെ വളരെ സുഖത്തിലാണ് ജീവിക്കുന്നത് സാധാരണക്കാരനെ അപേക്ഷിച്ചിട്ട്. ഞാൻ മറിച്ച് നന്മ ചെയ്യുന്ന ആൾക്കാർ താരതമ്യേന, ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, മൊത്തത്തിൽ എന്ന് പറയാൻ പറ്റില്ല, നന്മ ചെയ്യുന്ന ആൾക്കാർ സുഖത്തിൽ നല്ല ലോക കുറേ സൗകര്യത്തോടെ ജീവിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അവർ കാറൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവ നമ്മൾ സന്തോഷത്തെയും വിജയത്തെയും നിർണ്ണയിക്കണം. ശരിക്കും സാമ്പത്തികപരമായിട്ടാണല്ലോ ശരിക്കും ഒരാൾക്ക് എത്ര, നീ ഇപ്പം എത്ര സന്തോഷിക്കണമെന്ന് വെച്ചുകൊണ്ട് ആരും അളക്കുന്നില്ല ശരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കഷ്ടപ്പാട് നമ്മൾ അളക്കുന്നതിന് നന്മ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണ് കുറേ കഷ്ടപ്പെടുന്നത്. അതുപോലെ തിന്മ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താരതമ്യേന കഷ്ടപ്പെടാതെ ജീവിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ ഈ ജീവിച്ചുകൊണ്ട് എന്താ അർത്ഥം? പരലോകമില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്ത് ചെയ്താണെങ്കിൽ നമ്മൾ ഈ മരിക്കുന്നവരോ ജീവിതമുള്ളൂ വിചാരിക്കും. അപ്പം പിന്നെ ഈ നന്മ തിരഞ്ഞെടുത്ത് ജീവിക്കണം എന്ന് എന്താ നിർബന്ധം? പ്രത്യേകിച്ച് നന്മ തിരഞ്ഞെടുക്കാനാണ് പ്രയാസം തിന്മ തിരഞ്ഞെടുക്കാനേക്കാൻ. കാരണം ഒരാൾക്ക് നമ്മളെ പോക്കറ്റിലെ പൈസ കൊടുക്കുക, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കലാണ് നല്ലത്. കാരണം നമുക്ക് ഭാവിയിൽ ഇത് ആവശ്യം വരുന്ന സാധനമാണല്ലോ. അതേമാതിരി അവന് എൻ്റെ അവകാശങ്ങൾ വകച്ചു കൊടുക്കുക. അപ്പം പറഞ്ഞു വരുന്ന എന്താണെങ്കിൽ പരലോകം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ ജീവിതം വ്യക്തിപരമാക്കുന്നത് ശരിക്കും പരലോക വിശ്വാസമാണ്. പരലോകം എന്നുള്ളത് ഇല്ലെങ്കിൽ തന്നെ അത് ഉണ്ടാവണം, അതേ നിവൃത്തിയുള്ളൂ. ഉണ്ടാകാതിരിക്കപ്പോൾ നമ്മൾ സാധാരണ ഫിസിക്സിലൊക്കെ പറയുന്ന മാതിരി, ക്വാണ്ടം ഫിസിക്സിലൊക്കെ പറയുന്ന മാതിരി ചില എക്സ്ട്രാ ഡയമെൻഷനൊക്കെ പറയുന്നത്, ഇത് ശരിക്കും സമവാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഗണിച്ചു കൊണ്ടുവരുമ്പോൾ ഇത്രയും ഡയമെൻഷൻ ഉണ്ടായേ തീരൂ. അത് എങ്ങനെയാണ് നമുക്കൊരു തിയറി ആയിട്ട് അനുഭവപ്പെടുന്നത്, എത്രമാത്രം യാഥാർത്ഥ്യമായിട്ടാണ് ശരിക്കും ശാസ്ത്രജ്ഞന്മാരെ സമീപിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ പരലോകത്തിന് നമ്മൾ സമീപിക്കേണ്ടത്. അതായത് ഈ ലോകത്തെ സമസ്യകൾ, അനീതികളുടെ ഒരു ഉത്തരം കണ്ടെത്താൻ പരലോകം ഉണ്ടായിത്തീരും. ഇപ്പോൾ നമ്മൾ മനുഷ്യന് വിവേചന ശക്തി വന്നിട്ടുണ്ട്, തെറ്റും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് വന്നിട്ടുണ്ട്. ഞാൻ മറിച്ച് ഇതില്ലാത്ത ആൾക്കാർ ഇതൊന്നും അതിജീവനത്തിന് നിർബന്ധമല്ല. അതിജീവനത്തിന് നിർബന്ധമാണ് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ളത്, അല്ലെങ്കിൽ വിവേചന ഇതാണ് ശരിയാണ് ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് റിലേറ്റീവായിട്ട് താരതമ്യേന തെറ്റാണ് മറ്റേ താരതമ്യേന ശരിയാണ് എന്നുള്ളതൊക്കെ കുറേ ഗ്രേഡ്സുകളുണ്ടല്ലോ ശരിക്കും. തെറ്റ് ശരിയും തെറ്റും കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലല്ലോ, ഗ്രേ ഏരിയ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ. എങ്ങനെയാണെങ്കിലും ഈ ഒരു കഴിവുണ്ടാവുകൊണ്ട് ഇതൊരു ഫ്രീഡാണ് ശരിക്കും. ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുകൊണ്ടുതന്നെ, അല്ലെങ്കിൽ ഇത്രയും നമുക്ക് നമ്മളൊരു പരിധിവരെ പ്രപഞ്ച നിയമങ്ങളെ നമ്മൾ ലംഘിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല പ്രാകൃതിക ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വേറെ ജന്തുക്കളും അങ്ങനെ ഉപയോഗിക്കണില്ല. നമ്മൾ ഡാം വെട്ടിയിട്ട് കറണ്ട് ഉണ്ടാക്കണം, നമ്മളീ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നശീകരണ ആയുധങ്ങൾ ഉണ്ടാക്കണം, ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിവ് നമുക്ക് തരുമ്പോൾ അതിനൊരു അക്കൗണ്ടബിലിറ്റി നമുക്ക് വേണ്ടേ? ഇതില്ലാത്ത ജീവികൾക്ക് അതിജീവനത്തിന് ഇതൊരു അത്യാവശ്യ ഘട്ടം ഒരു സാധനമല്ല എന്ന് ചോദിച്ചു. കാരണം ശരിയും തെറ്റും തിരിച്ചറിയാത്ത മൃഗങ്ങളോടെ ജീവിക്കണം മരിക്കണം. അപ്പോൾ അതിജീവനത്തിന് ഇതൊരു നിർബന്ധ ഘടകമല്ലേ ശരിക്കും? അപ്പോൾ ഇത് നമുക്ക് ഈ കഴിവുണ്ടാകുമ്പോൾ ഇതിനൊരു അക്കൗണ്ടബിലിറ്റി നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയാണ് പരലോകം നിർബന്ധമാണ് ശരിക്കും, നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ശരിക്കും. എന്നാൽ തന്നെയും ഇവിടെ ഈ ലോകത്തിന് ഏത് കാലത്തും ഒരു യുക്തിവാദിക്ക് അവന് വേണ്ട അത്യാവശ്യങ്ങൾ തപ്പി പിടിച്ചിട്ടേ ന്യായീകരണങ്ങൾ അവനുണ്ട് ശരി. അതേപോലെ വിശ്വാസിക്ക് അവന് വേണ്ട ന്യായീകരണങ്ങളും കാരണങ്ങളും അതിൻ്റെ ലോജിക്കും ഒക്കെ ഇവിടെയുണ്ട് ശരി. പിന്നെ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെ ഏതാണ് കൂടുതൽ സ്വീകാര്യം എന്നുള്ളത് നമുക്ക് പറ്റുന്ന പരിശോധിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ദൈവവിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും താങ്കൾ അവലംബിച്ചിട്ടുണ്ടാവുക പരിണാമ വിശ്വാസമായിരിക്കും. പരിണാമവാദം ആണ് അതിലൂടെയാണ് ജീവനും അതിന്റെ വികസിത രൂപമായിട്ട് മനുഷ്യനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് താങ്കൾ എത്രമാത്രം ആ സമയത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അത് അപേക്ഷിച്ചിട്ട് ദൈവവിശ്വാസം കുറെ കൂടി സ്വീകാര്യമായി മാറിയത് എങ്ങനെയാണ്? പരിണാമത്തിൽ ഏത് കാലത്തും വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കാൻ കഴിയില്ല. അത് സാധാരണ ഒരു നമ്മളൊരു ലളിത യുക്തിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ്. ഏക്കോ കോശ ജീവി ഉണ്ടാവണം, എന്നിട്ട് അത് ഉണ്ടാവണ പരിസ്ഥിതി തന്നെ ശരിക്കും ഇപ്പോൾ ഒരു പരീക്ഷിച്ചിരുന്ന യുറൈ മില്ലർ എക്സ്പെരിമെൻ്റൊക്കെ കംപ്ലീറ്റ് പരാജയമാണ്. അതിലുണ്ടാക്കിയ പ്രോട്ടീനുകളൊക്കെ ലെഫ്റ്റ് ഹാൻഡഡും റൈറ്റ് ഹാൻഡഡും 50-50 ഞാൻ വെച്ചാൽ റൈറ്റ് ഹാൻഡഡ് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുണ്ടാവുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്ക്
ഇമ്പോസിബിൾ ആണ്, മോർ ദാൻ ഇമ്പോസിബിൾ. ഇപ്പോൾ 10:576 ഇത്തരത്തിലൊന്നേ സാധ്യതയുള്ളൂ. അപ്പോൾ ശരിക്കും എന്നാൽ ഇമ്പോസിബിൾ ആണ്. പിന്നെ മനുഷ്യൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, മനുഷ്യനെ ഒരു പരിണമിച്ച് വരേണ്ട യാതൊരു കാരണവും ഇവിടെ കാണണ്ട. ഒരു പ്രൈമേറ്റിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് മാറേണ്ട, മാറിയ ഒരവസ്ഥയിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് മനുഷ്യൻ ഈ രോമം ഡിസ്ഇവോൾവ് ചെയ്തു, അല്ലെങ്കിൽ അതങ്ങനെ ഇല്ലാതാക്കി, അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇവിടെ. കാരണം ഇതൊരു കാലാവസ്ഥ രക്ഷാ കവചമാണ്, ഇപ്പോൾ ഈ കുരങ്ങന്മാർക്കുള്ള ഓരോ രോമ കവചങ്ങൾ. അതെന്തുകൊണ്ട് ഇപ്പോൾ മനുഷ്യൻ ഇതിനെപ്പം എൻ്റെ ഒരു ആവശ്യം, അത് പരിണാമപരമായിട്ട് ആവശ്യം ഉണ്ടായിരുന്നു ഇല്ല ശരിക്കും. അതുപോലെ കാരണം കാലാവസ്ഥ നിരക്ഷയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ചെറിയൊരു ഒരു റേഞ്ച് മാത്രം സഹിക്കാൻ പറ്റുള്ളൂ. അതിന് ഒരു 23 ഡിഗ്രി മുതൽ ഒരു മാക്സിമം ഒരു 40 വരെയൊക്കെയാണ് ശരിക്കും നമ്മൾ ഒപ്റ്റിമം നമ്മൾ ജീവിക്കേണ്ട കാലാവസ്ഥ. നമ്മൾ വെച്ചാൽ കുരങ്ങനെ ഈ കാലാവസ്ഥ വലിയ റേഞ്ച് വളരെ കൂടുതലാണ്, പിന്നെ അത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല അത്. അപ്പോൾ അതിന് വിശദീകരണമല്ല. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഒരു രണ്ട് കാലം നടക്കണമെന്ന് മാത്രമാണ് ശരിക്കും ഇവർ കാണുന്ന സാമി. ഞാൻ മറിച്ച് തലച്ചോറിൻ്റെ ഇപ്പോൾ ഈ ക്രാനിയൽ കപ്പാസിറ്റി അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊന്ന് ക്രോമസോം ശരിക്കും 23 പേരാണ് മനുഷ്യന്, പക്ഷേ കുരങ്ങന് 46 ഇത് 24 ഒന്നെവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മറുപടി ഇല്ല ശരിക്കും. അതുപോലെ അബിയോജനസിസ് കംപ്ലീറ്റ് ഫോളിഷ്യസ് ആണെന്നുള്ളത് വേറെ കാര്യം. ഒരു ഏകകോശജീവി നടന്നു മുമ്പ് ഒരു കാലക്രമേണ മറ്റൊരു ഏകകോശജീവിയുടെ ശരീരത്തിൽ കയറി കൂടുന്നു, വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് കയറി കൂടിയിട്ട് അത് പിന്നെ ഇതിൻ്റെ വ്യവസ്ഥൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഇതൊക്കെ ഒരു കോമിക് കഥനേക്കാളും വളരെ ബാലരമ കഥയൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഇത്രയും പൊട്ടത്തര കഥകൾ അവർ പറയുന്നില്ല. ഒരു ശരീരം ഒരു കോശത്തിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചിന് കയറുകയാണ്, ഒരു മെമ്പറൈൻ്റെ ഉള്ളിൽ തെറിച്ച്, കാരണം നമുക്ക് മെമ്പറൈനൊക്കെ ഉള്ള സോഫ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഏതായാലും. പിന്നെ അതിലേക്ക് ഇടിച്ച് കയറിയതിൻ്റെ ശേഷം എന്നിട്ട് പിന്നെ ഇത് പോകാൻ കൂട്ടാക്കണില്ല. ഈ വലിയ കോശം എങ്ങനെ ആയാലും ചെറിയ കോശത്തിനോട് പറഞ്ഞു ഇവ ഇറങ്ങണ്ടേ, അപ്പോൾ ഇറങ്ങും കുഞ്ഞാനെ മാനെ കച്ചറക്കൊക്കെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞു നോക്കിയേക്ക് വലിയ കോശം. പക്ഷെ അവൻ ഇറങ്ങൂല. കറക്കം എന്നാൽ ശരി എന്നാൽ അവിടെ ഇരുന്നോ, എന്നാൽ എൻ്റെ ഉള്ളിലെ മെറ്റബോളിസം ഒക്കെ ചെയ്യേറ്റെടുത്തോ, എക്സ്ട്രാ എനർജി ഒക്കെ ഉണ്ടാക്കണേ നമ്മൾ ഷെയർ ചെയ്യാൻ നേരം കണ്ടിട്ട് സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ഒക്കെ പറയണം. ഇതിന് തെളിവ് എന്താണ്? യാതൊരു തെളിവുമില്ല. നല്ല സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റും ഇപ്പോൾ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും എഴുതും തോന്നുന്നില്ല. അത്രയും മോശപ്പെട്ട സ്ക്രിപ്റ്റ് നമ്മൾ എഴുതും. കാരണം ഒന്നുമില്ലെങ്കിൽ അന്തരീക്ഷം ശരിയാണ്ടേ. ആദ്യം ഏകോശം ഇവിടെ ഇവിടുന്ന് വരാനുള്ള സാധ്യതയുണ്ടോ പറയണത്? ഇപ്പോഴൊക്കെ ട്രാൻസ്പെർമിയ പാനസ്പെർമിയ എന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് ജീവകോശം വരാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ ശരിക്കും. അതായത് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ, ഇവർ പറയുന്ന ഓക്സിജൻ ഇല്ലാത്തൊരു റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നത്, പക്ഷേ ഓക്സിജൻ്റെ സാന്നിധ്യം ഇവിടെ സിർക്കോൺ എന്ന് പറഞ്ഞ മിനറൽ ഈ ഭൂമിൻ്റെ അതേ കാലയളവിൽ ഉണ്ടായിരുന്നു. 200 മില്യൺ ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഭൂമിൻ്റെ 4.5 ബില്യൺ ഇയേഴ്സ് ആണല്ലോ. അപ്പോൾ ഇത് 4.3 ബില്യൺ ഇയേഴ്സ് തന്നെ സിർക്കോണിൻ്റെ സാന്നിധ്യം ഈ ലാവ പ്രവാഹത്തിൽ നിന്ന് നമുക്ക് സാധാരണ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഏകോശജീവി ഇവിടെ ഉണ്ടായി വരുന്ന സാധ്യത തീരെ ഇല്ല. അപ്പോൾ കംപ്ലീറ്റ് നുണയാണിത്. അപ്പോൾ നുണൻ്റെ മുകളിൽ വെച്ചിട്ട് വേറൊരു നുണ, അങ്ങനെ ഇതായി കണ്ട് ഈ നുണൻ്റെ ഇത് തെളിയിക്കുന്നത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള നുണയാണ്. കംപ്ലീറ്റ് നുണയാണ് ശരിക്കും, അതിൻ്റെ അടിസ്ഥാനം തന്നെ നുണയാണ്. ഇത്രയധികം വൈരുദ്ധ്യങ്ങളുള്ള പരിണാമവാദം അല്ലെങ്കിൽ ജീവോൽപ്പത്തിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഇത്രയും അടിസ്ഥാനരഹിതമാണെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഇപ്പോഴും നമ്മുടെയൊക്കെ പാഠ്യപദ്ധതികളിൽ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇപ്പോഴും വലിയ അടിസ്ഥാനപരമായി ഒരു സംഗതിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംഗതികളാണ്. അതൊക്കെ ഇവിടെയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തോ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളും ഒക്കെ ഇത് തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വേറെ നിവൃത്തില്ല. കാരണം ഇപ്പോൾ മതങ്ങളാണല്ലോ അവർ, പ്രത്യേകിച്ച് ഇസ്ലാമിനാണല്ലോ അവർ ശത്രുസ്ഥാനത്ത് നിർത്തുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരു ആൾട്ടർനേറ്റീവ് വ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടാതിരിക്കണം. അപ്പോൾ മനുഷ്യന് ഇതേമാതിരി അക്കൗണ്ടബിലിറ്റി ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കാരണവുമില്ലാതെ സൃഷ്ടാവിൻ്റെ കഴിവില്ലാതെ സാന്നിധ്യമില്ലാതെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കണം. എന്നാലും ഇതിനൊക്കെ നിഷേധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എത്ര വിഡ്ഢിത്തമാണെങ്കിലും ശരി, ഇത് നിലനിൽക്കേണ്ടത് നല്ല ആവശ്യമാണ്. അതിനുവേണ്ടി എന്തോ ചെയ്യും? ഇപ്പോൾ ജീവശാസ്ത്രം പഠിക്കാൻ വേണ്ടി, ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവല്യൂഷണറി ബയോളജി പഠിക്കേണ്ട ഒരു കാര്യമില്ല ശരിക്കും. സത്യം പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ബയോളജി ഇപ്പോൾ നമുക്കറിയാലോ കോശത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, അത് കോശസ്ഥരം, അതേമാതിരി കോശത്തിൻ്റെ ആവരണം, അതിൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, അതിൻ്റെ സൈറ്റോസിസ്, അതേമാതിരി മൈറ്റോസിസ് അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ന്യൂക്ലിയസ്, അതിലെ DNA, ക്രോമസോമ്, ഇതൊക്കെ നമ്മൾ പഠിക്കാൻ ശരിക്കും ഇവല്യൂഷണറി ബയോളജിൻ്റെ ആവശ്യം തന്നെ ഇല്ല ശരിക്കും. ഇതെങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതെന്ന് എങ്ങനെ വിശദീകരിക്കുക? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള DNA
ഇതിൻ്റെ വെറും 2% മാത്രമേ നമ്മൾ പഠിക്കണുള്ളൂ. ബാക്കി 98% ശരിക്കും ഇവർ നമ്മൾ പറഞ്ഞിരുന്നത് ജങ്ക് മാറ്ററാണ്, ജീനുമായിട്ട് ജനിതകവുമായിട്ട് അതൊരു മതമാണ്. പക്ഷെ ഇപ്പോഴടുത്താണ്, ഇപ്പോഴത്തെ നേച്ചറിൽ വന്ന ഒരു പഠനത്തിനനുസരിച്ചിട്ടാണ് ശരിക്കും ജങ്ക് എന്ന് പറഞ്ഞ ഏരിയ ഇല്ല. ശരിക്കും ഇതൊക്കെ ജനറ്റിക് സ്വിച്ചുകളായിട്ട് ചില ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം ജനറ്റിക് ജനോം പ്രൊഡക്റ്റ് മുഖേന നമ്മൾ ഡീ കോഡ് ചെയ്ത ജീനുകളുടെ എണ്ണം വളരെ കുറവാണ്, 98% പോലും തികയില്ല. ശരിക്കും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സാധനങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് പറയാൻ ഉപയോഗിക്കണ വഴികൾ വളരെ എക്സ്ട്രീംലി ചൈൽഡിഷ് ആണ്, റബ്ബിഷ്, കുട്ടിത്താണ്, ആരും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഇത്രയും ചെറുപ്പത്തിൽ നമ്മളൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഈ ചെറുപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസ സ്കൂൾ കാലത്തിൽ തന്നെ മതനിഷേധത്തിൻ്റെ വിശ്വാസരാഹിത്യത്തിൻ്റെ വഴികളിലൂടെ നടന്നു. എന്നാൽ പിന്നീട് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ തന്നെ വിശ്വാസം ആണ് അടിസ്ഥാനപരം, വ്യക്തിപരമായി യോജിക്കുന്നതും മനുഷ്യൻ്റെ നിലനിൽപ്പിനൊക്കെ അനുയോജ്യമായത് വിശ്വാസത്തിൻ്റെ വഴികൾ തന്നെയാണ്. മനുഷ്യൻ്റെ വിമോചനത്തിനും സമത്വം ക്ലാസ്റ്റുകൾ അല്ല, അതായത് മനുഷ്യ സംഘടനത്തിലൂടെ അല്ലാതെ സൗഹൃദത്തിന്റെ വഴി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് നവാസുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുണ്ടായി. ഇത്രയും നേരം നമ്മളുമായി പങ്കുവച്ച നവാസ് ജാനയ്ക്ക് നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.